സാഹചര്യങ്ങളെ മാറ്റും, എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും, എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും, 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ട്, കേട്ടിട്ടുണ്ട്. ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോൾ ഉള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ, തേജസ്സിന്റെ നിത്യഘനമാണ്, തേജസ്സിന്റെ നിത്യഘനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട്, കേട്ടിട്ടുണ്ട്. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഒക്ടോബർ 13 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. ടി വി പ്രേക്ഷക സംഗമം കാട്ടാക്കട, ഒക്ടോബർ 15 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ആഡിറ്റോറിയം, കാട്ടാക്കട. ടി വി പ്രേക്ഷക സംഗമം കോട്ടയം, ഒക്ടോബർ 16 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർബ്രിഡ്ജിന് സമീപം, കോട്ടയം. ടി വി പ്രേക്ഷക സംഗമം തൃശൂരിൽ, ഒക്ടോബർ 17 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ കൊല്ലത്ത്, ഒക്ടോബർ 20 രാവിലെ 8 മുതൽ. സ്ഥലം സോപാനം ആഡിറ്റോറിയം. കർത്താവിന്റെ വന്ദ്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദൈവരാജ്യത്തെ കുറിച്ചിട്ടാണ് കേൾക്കാൻ പോകുന്നത്. ദൈവരാജ്യത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിക്കുമ്പോൾ ഞാനതിനെ റിസീവ് ചെയ്യുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഞാനതിനെ ഏറ്റെടുക്കുന്നതനുസരിച്ച് ആ കാര്യം എന്നിൽ ഓപ്പൺ ആകുകയാണ്. ആ സമയം മുതൽ ആ കാര്യം എന്നിൽ ക്രിയ ചെയ്യുവാനായി തുടങ്ങും. ഹല്ലേലൂയ. എപ്പോഴാണോ ഞാൻ ആ ദൈവ വചനത്തെ സ്വീകരിക്കുന്നത്, എപ്പോഴാണോ ഞാനതിനെ റിസീവ് ചെയ്യുന്നത്, അതിനെ ഏറ്റെടുക്കുന്നത്, ആ സമയം മുതൽ ആ വാതിൽ എൻ്റെ മുൻപിൽ തുറക്കപ്പെടുകയാണ്. അത് അനുഭവിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. പുതിയ അനുഭവങ്ങളിൽ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. ശ്രദ്ധയോടെ കേൾക്കാം. ഹല്ലേലൂയ. പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അതിനെ അനുസരിച്ചാട്ടെ. എന്താണോ പറയുന്നത് അതിനെ അനുസരിക്കണം, എന്താണോ പറയുന്നത് അതിനെ അനുസരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം, ഐ മീൻ, നമ്മളോട് ഓരോ മാസവും കർത്താവ് തൻ്റെ വചനത്തെ അയക്കുന്നുണ്ട്. ഓരോ മാസവും കർത്താവ് പറയുമ്പോൾ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്, ദൈവജനത്തെ പണിയെന്ന്, അവരെ അതിനനുസരിച്ച് മുൻപോട്ട് പോകണമെന്ന്. ഐ മീൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ് വീടില്ലാത്തവർ, ഐ മീൻ, വീടുകൾ സ്വന്തമാക്കണം. ഈ നാളുകളിൽ ഐ മീൻ കർത്താവ് ചിലത് ചെയ്യുകയാണ്. ദേശത്ത് നമ്മൾ നോക്കുമ്പോൾ വളരെ ക്ഷാമമായിരിക്കാം, പക്ഷേ കർത്താവ് പറഞ്ഞു ദൈവമക്കൾ ഈ സമയം അനുഗ്രഹത്തിലേക്ക് വരും. എന്നാൽ ആരതിനെ സ്വീകരിച്ചോ അവർക്ക് പറയാൻ കഴിയും, കൈകളിൽ ഒന്നുമില്ലായിരുന്നു, പക്ഷേ ദൈവം വലിയ നന്മകൾ കൊണ്ട് നിറച്ചു. ഐ മീൻ, ഇവിടെ വന്നിട്ട് ഐ മീൻ മരിക്കാറായി എന്ന് പറയുന്ന പല വ്യക്തികളും ജീവനിലേക്ക് മടങ്ങി വന്നു. എങ്ങനെയാണ് അവർ ജീവനിലേക്ക് മടങ്ങി വന്നത്? അവരെല്ലാം ട്രീറ്റ്മെന്റ് എടുത്തവരാണ്. ഐ മീൻ നല്ല ചികിത്സ അവർ അവരുടെ ലൈഫിൽ അവർ നേടിയവരാണ്. പക്ഷേ
ദൈവത്തിന്റെ വചനം അവരിലേക്ക് വന്നപ്പോൾ നിർജീവമായ ചിലത് ജീവനിലേക്ക് വരാനായി തുടങ്ങി. ഐമീൻ അതേപോലെയാണ് ഐമീൻ നാം പ്രകൃതിയെ നോക്കി കൽപ്പിച്ചാൽ ഐമീൻ നിർജീവമായ ചിലത് ജീവനിലേക്ക് വരും. ഐമീൻ എന്റെ വായ് തുറന്ന് എന്ത് സംസാരിക്കുന്നു അത് നടക്കുവാനായി തുടങ്ങും. ഐമീൻ ഞാൻ എന്താണോ വിശ്വാസത്തോടെ സംസാരിക്കുന്നത് അത് ഉളവായി വരുവാനായി തുടങ്ങും. അങ്ങനെയാണ് കർത്താവ് നമ്മളെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഐ മീൻ നിങ്ങൾ വായ് തുറന്ന് സംസാരിക്കണമെന്ന്. ആത്മീയമായി എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ, എന്തൊക്കെ ഗിഫ്റ്റുകളുണ്ടോ, ഇതെല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് ഒഴുകുവാനായി തുടങ്ങണം. ഐ മീൻ അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഐ മീൻ അങ്ങനെയാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഐ മീൻ ക്രിസ്തു എൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ ഐ മീൻ ഞാൻ ആ അനുഭവങ്ങളിൽ വർദ്ധിച്ചു വരാനായി തുടങ്ങും. താങ്ക് യു ജീസസ്. ഐ മീൻ നമുക്ക് പഴയ നിയമത്തിലെ വാക്യത്തിലേക്കൊന്ന് വരാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടേയിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിലാക്കിയിരുന്ന കാലത്ത് ദൈവത്തിന് അവരോട് കരുണ തോന്നി. അവരെ ആ രാജ്യത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. അവരെ ആ രാജ്യത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഐ മീൻ ഒരു ദൈവിക അനുഭവത്തിലേക്കാണ് കർത്താവ് അവരെ കൊണ്ടുവന്നത്. മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഐ മീൻ അവരെ ചുറ്റി മിന്നിയിരുന്നു. അതായത് ഒരു വളയത്തിനകത്ത് ഒരു ജനം എങ്ങനെയാണോ ആയിരിക്കുന്നത് അതേപോലെ ഇസ്രായേൽ ജനത്തെ കർത്താവ് കൊണ്ടുവന്നു. അവിടെ എഴുതിയിരിക്കുകയാണ് യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടേയിരുന്നു. അതായത് അവർ നടന്നത് ഐ മീൻ പിതാവിനോടൊപ്പമായിരുന്നു, അല്ലെങ്കിൽ സ്വർഗത്തോടൊപ്പമായിരുന്നു. അവർ പോകുന്നിടത്ത് സ്വർഗം അവരോടൊപ്പം ചലിച്ചിരുന്നു. അതായിരുന്നു ദൈവം അവരെ പുറത്തു കൊണ്ടുവന്ന രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ രാജ്യത്തിലെ സങ്കീർത്തനക്കാരൻ 105-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ പറയുക, അവനവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം അവിടുന്ന് പുറപ്പെട്ടപ്പോൾ ശരിക്കും അവരവരെ കൊള്ളയിടുവാനിടയായി. എപ്പോഴാണോ ദൈവം അവരെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്, ഐ മീൻ അവൻ്റെ സാന്നിധ്യത്തിനകത്തേക്ക് കൊണ്ടുവന്നത്, അപ്പോഴവരെന്ത് ചെയ്തു എന്നറിയോ? അവർ കൊള്ള പങ്കിട്ടവരെ പോലെയായിരുന്നു. അതുവരെ അടിമത്തത്തിലായിരുന്ന ജനം ആ നിമിഷം മുതൽ കൊള്ള പങ്കിട്ട ഐ മീൻ ആ സന്തോഷത്തിലുള്ള ഒരു ജനത്തെ പോലെ ആയിത്തീർന്നു. ഇതേപോലെയാണ് ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത്. ഐ മീൻ ദൈവദിനത്തിൽ പറയുകയാണ്, ഐ മീൻ കൊള്ള പങ്കിട്ട് സന്തോഷിക്കുന്നവരെ പോലെ കർത്താവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ആ രാജ്യത്തിലെ സന്തോഷത്തിന്റെ അനുഭവമാണത്. അതുവരെ അവർ അടിമത്തത്തിലായിരുന്നു, അവർക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ കൊള്ള പങ്കിട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാണ്. നമുക്കറിയാം ഒരു വർഷം കൊണ്ട് എന്തുണ്ടാക്കാം, അല്ല ഒരു മനുഷ്യൻ്റെ ജീവിതായുസ് കൊണ്ട് എന്തുണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. പക്ഷെ കൊള്ള എങ്ങനെയാണ് കിട്ടുന്നതെന്നറിയാവോ? അളവറ്റ ഒരു വലിപ്പം അതിനുണ്ട്. ഐ മീൻ ഒരു ദിവസം കൊണ്ട് അളവില്ലാത്ത ഒരു ധനം അവരുടെ കൈകളിൽ വരികയാണ്. ഐ മീൻ ഒരു ദിവസം കൊണ്ട് ഐ മീൻ ദൈവത്തിന്റെ ശബ്ദം അവരുടെ അടുക്കൽ വന്നപ്പോൾ ഐ മീൻ അളവില്ലാത്ത ഒരു ധനം അവരുടെ അടുക്കൽ വരുവാനിടയായി. ഐ മീൻ ദൈവരാജ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി കൊള്ള പങ്കിട്ടവനെ പോലെ സന്തോഷിക്കുമെന്നാണ് ദൈവജനം പറയുന്നത്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല, അവരിൽ ആരും രോഗിയായിരുന്നില്ല. ദൈവം അവരോട് വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങളിൽ ആരും രോഗിയായിരിക്കത്തില്ല. യഥാർത്ഥത്തിൽ ഇതെല്ലാം അവരനുഭവിച്ചോ? യഥാർത്ഥത്തിൽ അവരിതെല്ലാം അനുഭവിക്കുവാനിടയായി. അവരിൽ രോഗിയുണ്ടായിരുന്നില്ല, അവർ വലിയ ധനത്തോടു കൂടിയാണ് അവർ പുറപ്പെട്ടത്. ഐ മീൻ
ഒരു നായ് പോലും അവർക്കെതിരെ സംസാരിച്ച് വായ് അനക്കിയില്ലെന്നാണ് പറയുന്നത്. ഒരു നാവ് പോലും അവർക്കെതിരെ പൊങ്ങിയില്ല. ഇന്ന് നമ്മൾ എങ്ങനെയാണെന്നറിയാവോ? ഐമീൻ, ഈ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഐമീൻ, ദൂതന്മാരെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഐമീൻ, ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഐമീൻ, പഴയ നിയമത്തിൽ ഐമീൻ നിഴലായി നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ നോക്കാം, അവർ ഇതെല്ലാം അനുഭവിക്കുവാനിടയായി. അവർ മേഘസമ്പത്തെ കണ്ടു, അഗ്നിസമ്പത്തെ കണ്ടു, ഐമീൻ ദൂതന്മാർ വന്ന് നിൽക്കുന്നത് കണ്ടു, ഐമീൻ ദൈവത്തിൻ്റെ ശബ്ദം അവർക്ക് കേൾക്കാനായി കഴിഞ്ഞു. ഇതെല്ലാം അവരന്ന് അനുഭവിച്ചു. എന്നാൽ ഇന്ന് ദൈവരാജ്യത്തിലായിരിക്കുന്ന നമുക്കും ഇതെല്ലാം അനുഭവിക്കാൻ കഴിയുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കർത്താവിന്റെ രാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി പോലും ദാരിദ്ര്യത്തിലാകേണ്ട കാര്യമില്ല. കർത്താവിന്റെ രാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി പോലും ഐമീൻ രോഗിയായി തുടരേണ്ട കാര്യമില്ല. കാരണം അന്ന് അവരാരും രോഗിയായി തുടർന്നില്ല. ഇന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാവോ? ദൈവരാജ്യത്തിലാണെന്ന് പറയുകയും ഇതൊന്നും അനുഭവിക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഐമീൻ ഐമീൻ നിങ്ങൾ ദൈവരാജ്യത്തിലായിരിക്കെ കൊണ്ട് ഐമീൻ നിങ്ങളുടെ കളപ്പുരകൾ നിറഞ്ഞൊഴുകണം, ഐമീൻ അത് കവിഞ്ഞൊഴുകണം, ഐമീൻ കൊള്ള പങ്കിട്ട വ്യക്തിയെ പോലെ നിങ്ങളുടെ സമൃദ്ധി വർദ്ധിക്കുവാനിടയാക്കണം. നിങ്ങളിൽ ഒരാൾ പോലും രോഗിയായിരിക്കുവാൻ പാടില്ല. ഹല്ലേലൂയാ, താങ്ക് യു ജീസസ്. ഐമീൻ അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അവർ പുറപ്പെടുമ്പോൾ മിസ്രയീം സന്തോഷിച്ചു, കാരണം അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു. അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. അവർ ചോദിച്ചപ്പോൾ അവൻ കാടയെ കൊടുത്തു, സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുവാനിടയായി. ഇവരുടെ കയ്യിൽ ആവശ്യത്തിന് സമ്പത്തുണ്ട്, പക്ഷേ ഐമീൻ എന്നിട്ടും ദൈവം അവരെ ഐമീൻ കാടയെ കൊടുക്കുവാനിടയായി, സ്വർഗീയ ഭോജനം അവർക്ക് കൊടുക്കുവാനിടയായി. ദൈവത്തിന്റെ പ്രൊവിഷൻ അവരുടെ മേൽ വന്നുകൊണ്ടേയിരുന്നു. ഒരു കാര്യത്തിനും അവർക്ക് കുറവുണ്ടായില്ല, ആ പ്രൊവിഷൻ അവർക്ക് വന്നുകൊണ്ടേയിരുന്നു. ഐമീൻ പകലും രാത്രിയും അവർക്ക് വേണ്ടുന്ന അന്തരീക്ഷത്തിലാണ് അവർ ആയിരുന്നത്. ഐമീൻ ഇന്ന് നമ്മളെയും ദൈവം വിളിച്ചാക്കിയിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ഐമീൻ ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ജീവിക്കണമെന്നാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കതിനെക്കുറിച്ച് അറിവില്ലാതായിരിക്കുമ്പോഴാണ് ഐമീൻ അത് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയാതാകുന്നത്. താങ്ക് യു ജീസസ്. ഐമീൻ ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ചില സ്വപ്നങ്ങളുണ്ട്. അവൻ ഒരു വ്യക്തിയെ ഐമീൻ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിളിച്ചു ചേർക്കപ്പെട്ട ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഐമീൻ ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം പറയുന്നത് അവർ എൻ്റെ ജനമാണെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മളെക്കുറിച്ചും കർത്താവ് പറയുന്നത് എൻ്റെ ജനമാണെന്നാ, എൻ്റെ മകനാണെന്നാ, എൻ്റെ മകളാണെന്നാ. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആ വാക്കുകൾ വായിക്കുമ്പോൾ നമുക്കുള്ളിൽ കോരിത്തിരിക്കുവാനിടയാക്കും. ഇത്രയും വിശേഷതയുള്ളൊരു ജനം എന്ന് നോക്കിയാട്ടെ. ഹല്ലേലൂയ. പക്ഷേ അന്ന് അവർക്കത് അത്രത്തോളം മനസ്സിലായില്ല. ഇന്ന് നമ്മളെയും കുറിച്ച് ദൈവം അത് പറയുമ്പോൾ നമ്മൾ അവരെ പോലെ ബുദ്ധിയില്ലാത്തവരാകരുത്. ഒരു ജനറേഷൻ എഴുന്നേറ്റ് വന്നു, യോശുവയുടെ ജനറേഷൻ. കർത്താവ് പറയുന്നത് എന്താണോ അതനുസരിച്ച് ജീവിക്കുവാൻ. ഹല്ലേലൂയ. ഐമീൻ ഇന്ന് ദൈവത്തെ കൂടുതൽ അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുക. ഐമീൻ ദൂതന്മാരെ കാണണമെന്ന് പ്രാർത്ഥിക്കേണ്ട. ഐമീൻ ആ ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്, ആ സന്ദർശനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. കാരണം ആ ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്, ആ രാജ്യത്തിൽ ഈ ആത്മീയ കാര്യങ്ങളെല്ലാം കാണാനായി കഴിയും, ആ രാജ്യത്തിൽ ഈ ആത്മീയ കാര്യങ്ങളെല്ലാം കേൾക്കാനായി കഴിയും, ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കാനായി കഴിയും. ഹല്ലേലൂയ. ആ ആത്മലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഒന്ന് പറഞ്ഞ്, ഞാൻ ആ സ്പിരിച്വൽ വേൾഡിലാണ് ആയിരിക്കുന്നത്. ഐ മീൻ ഈ കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ആ അനുഭവങ്ങൾക്ക് വേണ്ടി ഞാൻ എവിടെയും ഓടിപ്പോകേണ്ട. കാരണം ഞാൻ ആ ലോകത്തിലാണ് ആയിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞാട്ടെ, ഞാൻ ആ ലോകത്തിലാണ് ആയിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. ഞാൻ ആ ലോകത്തിലാണ് ആയിരിക്കുന്നത്, ആത്മീയ ലോകത്തിലാണ് ആയിരിക്കുന്നത്. ഐ മീൻ ഞാൻ ഈ അനുഭവങ്ങൾക്ക് വേണ്ടി വേറൊരു സ്ഥലത്ത് ഓടേണ്ട. ഐ മീൻ ഇസ്രായേൽ ജനം ഇതെല്ലാം കാണുവാനിടയായി. ഐ മീൻ അവർ മേഘസ്തംഭത്തെ കണ്ടു,
ഐ മീൻ അവർക്ക് മുൻപിൽ ചലിക്കുന്ന ദൂതനെ കണ്ടു. ഐ മീൻ അവർ പോകുമ്പോൾ പുറവിൽ നിന്നിരുന്ന ദൂതൻ മുൻപിൽ വന്ന് നിൽക്കുന്നത് അവർ കണ്ടു. ഐ മീൻ അവരുടെ മുൻപിലും പുറവിലും ദൂതനായിരിക്കുന്നത് അവർ കണ്ടു. മേഘസമ്പത്തെ അവർ കണ്ടു, അഗ്നിസമ്പത്തെ അവർ കണ്ടു. ഐ മീൻ ആ മലയുടെ മുകളിൽ ഐ മീൻ മഞ്ഞ് പോലെ അല്ലെങ്കിൽ പുക പോലെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് അവർ കണ്ടു. ദൈവത്തിന്റെ ശബ്ദം ദൂതന്മാരോട് സംസാരിക്കുന്നത് അവർക്ക് കേട്ടു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ ലോകത്തിലാണ് ആയിരിക്കുന്നത്, ഈ രാജ്യത്തിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം എനിക്കും കേൾക്കണം. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന നിങ്ങളോട് കർത്താവ് സംസാരിക്കുകയാണ്. ഐ മീൻ നിങ്ങൾ ആ രാജ്യത്തിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശബ്ദം മുഴുവനും നിങ്ങൾ കേൾക്കണം. ഈ അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകണം. പകൽ മേഘസ്തംഭം നടത്തിയതുപോലെ, രാത്രി അഗ്നിസ്തംഭം നടത്തിയതുപോലെ, അല്ല ദൂതൻ മുൻപിലും പുറകിലും സഞ്ചരിച്ചതുപോലെ നിങ്ങളുടെ ലൈഫിലും ഇത് അനുഭവിക്കണം. നിങ്ങളും ആ അനുഭവത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിന്റെ അനുഭവം തുറക്കപ്പെടണേ. ഓരോ വ്യക്തികളിലും തുറക്കപ്പെടണേ. കർത്താവേ ആ ശബ്ദം ഇവരുടെ കാതുകളിൽ കേൾക്കണേ. ഹല്ലേലൂയ. ഐ മീൻ ഒരാളും രോഗിയായി തുടരരുത്. നിങ്ങളുടെ ഞെരുക്കം നിങ്ങളെ വിട്ടുമാറണേ. ഐ മീൻ സമൃദ്ധിയിൽ ജീവിക്കണമെന്ന് ഐ മീൻ നിങ്ങളുടെ ഹൃദയം ട്ടെ. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എബ്രായർ പുസ്തകം 12:18 വാക്യത്തിൽ എഴുതിയ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഐ മീൻ അവർ കണ്ടതും കേട്ടതുമായ കാര്യമാണ്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച അവർക്ക് ഭയങ്കരമായിരുന്നു. അതായത് അവരുടെ ഉള്ളിൽ അവർ വിറയ്ക്കുന്ന വിധത്തിൽ, ഭയക്കുന്ന വിധത്തിൽ ഈ ആത്മീയ അനുഭവങ്ങളെല്ലാം അവരുടെ കണ്ണുകൊണ്ട് അവർ കാണുവാനിടയായി. ഐ മീൻ അവരുടെ കണ്ണുകൊണ്ട് അവർ കാണുവാനിടയായി. മോശം പറയുകയാണ്, ഞാൻ പേടിക്കുന്നു, ഞാൻ പേടിച്ചു വിറയ്ക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ആ ശബ്ദം അവരുടെ കാതുകളിൽ അവർക്ക് കേൾക്കാമായിരുന്നു. ഐ മീൻ അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 22 വാക്യം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന
പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ എവിടെയാണ് ആയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഐ മീൻ ഒന്നാമത്തെ വാക്യം വായിക്കാം. സിയോൻ പർവ്വതത്തില് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേം, അടുത്ത് പറയുക അനേകായിരം ദൂതന്മാരുടെ സർവസംഘം, ഐ മീൻ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാർ, എത്ര കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഐ മീൻ അടുത്ത് എഴുതിയിരിക്കുകയാണ്, ഐ മീൻ ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും, ഐ മീൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു, ഐ മീൻ ഹല്ലേലൂയ ഗുണകരമായി സംസാരിക്കുന്ന ഐ മീൻ രക്തം, ഐ മീൻ ഈ എല്ലാ അനുഭവത്തിന്റെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളായിരിക്കുന്ന രാജ്യത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഐ മീൻ ഈ അനുഭവത്തെ എനിക്ക് കാണാനായി കഴിയും, ഈ അനുഭവത്തെ എനിക്ക് കേൾക്കാനായി കഴിയും. പഴയ നിയമകാലത്തിൽ അവർ അനുഭവിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായ രാജ്യത്തിനകത്താണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ എൻട്രർ ചെയ്ത സമയം മുതൽ എനിക്ക് ബ്ലെസ്സിങ്ങിൽ ജീവിക്കുവാനായി കഴിയും. എപ്പോഴാണോ ഞാൻ ദൈവരാജ്യത്തിൽ എൻട്രർ ചെയ്ത്, ആ നിമിഷം മുതൽ അതിലുള്ള അനുഭവങ്ങളിൽ ജീവിക്കുവാനാണ് കർത്താവിനെ ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ അനുഭവത്തിൽ ജീവിക്കുവാൻ കഴിയട്ടെ. സൗഖ്യത്തിലും നന്മയിലും കർത്താവുമായുള്ള കൂട്ടായ്മയിലും എല്ലാം കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ സൗഖ്യം, കർത്താവിൻ്റെ നന്മകൾ, കർത്താവിൻ്റെ സ്നേഹം, ഹല്ലേലൂയ. ഐ മീൻ ഇത് അനുഭവിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ്. ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയുന്നത് ഐ മീൻ ലോകപ്രകാരമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്നതിനേക്കാൾ അധികമായിട്ട് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനെ സെൻസ് ചെയ്യാൻ കഴിയും. ദൈവജനത്തിലൂടെയോ അവൻ്റെ സാന്നിധ്യത്തിലൂടെയോ നമുക്കതിനെ റിസീവ് ചെയ്യാനേ കഴിയും. ഐ മീൻ എന്നോടൊപ്പം ആയിരിക്കുന്നവർ കണ്ണുകളെ അടച്ചാട്ടെ. ഓരോ ദൈവത്തിൻ്റെ വചനവും എന്നോട് സംസാരിക്കുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ശക്തി കൂടെ കലർന്നതാണ്. അതെൻ്റെ സൗഖ്യത്തിന് കാരണമാകുന്നു, എൻ്റെ സമാധാനത്തിന് കാരണമാകുന്നു, എൻ്റെ വിടുതലിന് കാരണമാകുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിനെല്ലാം അത് കാരണമാകുന്നു. സീരിയൽ നമ്പർ KLM 89. ഓക്കേ ബ്രദർ, ഈ മോളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ഈ സിസ്റ്ററിന്റെ പേര് ബിന്ദു എന്നാണ്, മകളുടെ പേര് അഭിരാമി എന്നാണ്. അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അയത്തിൽ നിന്നാണ്. അതെ, 2023 ഈ മോൾക്ക് അതിശക്തമായ കാലുവേദന ഉണ്ടായിരുന്നു, ശാരീരികമായ പല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. തൈറോയിഡ് ചെക്ക് ചെയ്തപ്പോൾ 6.36 ആയിരുന്നു ലെവൽ. 6.3 എക്സ്ട്രാ, കുറച്ച് ഒത്തിരി കൂടുതൽ, വളരെ ഹൈ ആയിരുന്നു. 3 മാസം മെഡിസിൻ എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. അതിനുശേഷം സോളിസിറ്റർ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. 6.36 നിന്ന് 1.65 മരുന്ന് കഴിക്കുന്നില്ലേ? ഇപ്പോ 3 മാസമായിട്ട് പരിശോധിച്ചു. എത്ര നാളായിട്ട് എങ്ങനെയാ പരിശോധിച്ചു? എത്ര നാള് ഇടവിട്ട പരിശോധിച്ചു? 3 മാസം വരെ നോക്കി പരിശോധിച്ചു. 3 പ്രാവശ്യം പരിശോധിച്ചു. ഡോക്ടറിന് തന്നെ സംശയമായിരുന്നു ഇതെങ്ങനെ മാറിയെന്ന്. റിസൾട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളതും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കുഞ്ഞ് തൈറോയിഡ് ഇല്ലാതെയാണ് ആയിരിക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ടി വി പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഒക്ടോബർ 22 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ, സ്ഥലം മാർത്തോമ സുവിശേഷ സേവിക സംഘം, പ്ലാറ്റിനം ജൂബിലി ഹാൾ, മഞ്ഞാടി, തിരുവല്ല. ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് ഒക്ടോബർ 23 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ, സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊണ്ണൂർ റോഡ്, നൂറണി. ടി വി പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഒക്ടോബർ 24 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ, സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും ഒക്ടോബർ 27 രാവിലെ 8:30 മുതൽ, ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചലിൽ, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല.
ഒരു നിമിഷം വിശ്വാസത്തോടെ കണ്ണുകളെ അടച്ചാട്ടെ. അപ്പാ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പാ, ഇവരായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയട്ടെ അപ്പാ. ദൈവത്തിൻ്റെ വിടുതലിനെ അനുഭവിക്കുവാൻ കഴിയട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. ഐ മീൻ, കാലുകളിൽ അതേപോലെ ശരീരത്തിൽ എപ്പോഴും നീരാണ്, നല്ല വണ്ണമുണ്ട്, അതോടൊപ്പം നല്ല നീരുമുണ്ട്. ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്, ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ജോയിൻസിനെല്ലാം വേദനയാണ്, ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, എപ്പോഴും വേദനയും നിരാശയുടെ വാക്കുകൾ മാത്രം പറയുന്നൊരു വ്യക്തി, ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കണമപ്പാ. അവിടുത്തെ കരം ചലിക്കണമപ്പാ. വിടുതലിനെ പകരണമപ്പാ. യേശുവേ, അവിടുത്തെ പ്രവൃത്തിക്കായി സ്തോത്രം. കൃപയ്ക്കായി നന്ദി, കൃപയ്ക്കായി നന്ദി. യേശുവേ, നിറവിനായി നന്ദി അപ്പാ, നിറവിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. അപ്പം ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകണം അപ്പാ. ആ നീര് വറ്റിപ്പോകട്ടെ, ശരീരത്തിലായിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ അപ്പാ. ആ രോഗത്തിൻ്റെ ബലം അഴിയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് കർത്താവേ. അതോടൊപ്പം തന്നെ പച്ചമരുന്നിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാം കർത്താവേ. ആ വ്യക്തിയോട് അവിടുന്ന് സംസാരിക്കുന്ന വചനങ്ങൾക്കായി നന്ദി പറയുന്നു യേശുവെ. വിടുതലിനായി സ്തോത്രം കർത്താവേ. ആ ആ ഫാമിലിയിലുണ്ടാകുന്ന കർത്താവേ, ആ ഡെലിവറൻസിനായി നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, അവിടുന്ന് വിടുവിച്ചതിനായ സ്തോത്രം. താങ്ക് യു ജീസസ്. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു കർത്താവേ. അവരായിരിക്കുന്ന ആ സാഹചര്യത്തിൽ കർത്താവിനെ അനുഭവിക്കാൻ കഴിയട്ടെ, ദൈവത്തിൻ്റെ വിടുതലിനെ അനുഭവിക്കാൻ കഴിയട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൽ സന്തോഷിക്കാം, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.